നമോ വെങ്കടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു മാജിക്കൽ ദിവസമാണ്. 12/12/2023 ചൊവ്വാഴ്ച ദിവസം അമാവാസ തിഥിയോടുകൂടി വരുന്ന ഈ പ്രധാനപ്പെട്ട ദിവസത്തിൽ മണി മാജിക് ചെയ്യുവാനായി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രികമാണ് കാണുവാൻ പോകുന്നത്. പണവശീകരണത്തിനായി നമ്മൾ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ പ്രപഞ്ചശക്തിയിൽ നിന്നും നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിയെടുക്കുന്നത് എങ്ങനെയെന്ന് പല വീഡിയോകൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നും വളരെ വിശേഷപ്പെട്ട ഈ ദിവസത്തിൽ മണി മാജിക് ചെയ്യുവാനായി നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ താന്ത്രികം എന്താണ് എന്നു കാണാം. അതായത് ലോ ഓഫ് അട്രാക്ഷൻ, ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെല്ലാം നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ കാര്യം. ഈ താന്ത്രികം ചെയ്യുമ്പോൾ പീരിയഡ്സ് ആയാലും കുഴപ്പമില്ല, നോൺ വെജ് കഴിച്ചാലും സാരമില്ല, ശുദ്ധമായിരിക്കണമെന്ന് യാതൊരുവിധ നിർബന്ധവുമില്ല. അതുപോലെ തന്നെ ഏത് സമയത്ത് ചെയ്യണമെന്നും നിങ്ങൾ ആലോചിക്കേണ്ടതില്ല. കാരണം ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ ഏതു സമയത്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യേണ്ട ഒരു ചെറിയ മാർഗം. നമുക്ക് പണം സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് എവിടെ നിന്നെങ്കിലും ഒരു തുക കിട്ടിയാൽ നമ്മുടെ ഈ പ്രശ്നങ്ങൾ തീർന്നു കിട്ടുമെന്ന് നമ്മൾ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ ചിട്ടിയുടെ തുകയോ വീടിൻ്റെ വാടകയോ അതല്ലെങ്കിൽ വീടിൻ്റെ ലോണോ കാർ ലോണോ ഇങ്ങനെ എന്തെങ്കിലും പണം നമുക്ക് അത്യാവശ്യമായി കൊടുത്തു തീർക്കുവാനുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായും നമ്മൾ പ്രയോഗിക്കേണ്ട ഒരു താന്ത്രികമാണ് ഇത്. അതായത് പണവശീകരണത്തിനായി ഒരുപാട് നമ്പറുകൾ ഇപ്പോൾ എല്ലാവരും പ്രയോജനപ്പെടുത്തുന്നുണ്ട്. പല മാജിക്കൽ നമ്പറുകൾ നമ്മൾ എഴുതുന്നതിലൂടെയും അതുപോലെ തന്നെ തുടർച്ചയായി ചൊല്ലുന്നതിലൂടെയും നമ്മുടെ ജീവിതത്തിൽ പണവശീകരണം പെട്ടെന്ന് ഏർപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഒന്നാണ്. കൂടാതെ പണവശീകരണത്തിനായി ഒരുപാട് പേർ താന്ത്രികങ്ങളിൽ പ്രയോഗിക്കുന്ന ഒന്നാണ് ബേ ലീഫ് എന്നുള്ളത്. ഈ ബേ ലീഫ് വഴിയും നമ്മൾ ഈ കടം പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പണവരവിനായി ചെയ്യേണ്ട കാര്യം എന്താണ് എന്ന് കാണാം. അതുപോലെ തന്നെ നമ്മൾ ഒരു പേപ്പറിൽ എഴുതിയും പണവരവിനായി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് എന്ന് കാണാം. അതുപോലെ തന്നെ പ്രധാനമായും നമ്മുടെ ഇടതു കൈയിലെ കൈത്തണ്ടയിൽ എഴുതേണ്ട കാര്യങ്ങൾ എന്താണ് എന്നും കൂടി കാണാം. അതിനായി നമ്മൾ ആദ്യം ഒരു ബേ ലീഫാണ് എടുക്കേണ്ടത്. ഈ ബേ ലീഫിൽ നമ്മൾ ആദ്യം നമ്മുടെ ഈ പണം പ്രശ്നങ്ങൾ മാറിക്കിട്ടുവാനായി അതല്ലെങ്കിൽ നമുക്ക് ലഭിക്കുവാനുള്ള പണത്തിൻ്റെ തുക എത്രയാണെന്ന് നമ്മൾ ആദ്യം മനസ്സിൽ വിചാരിച്ച് ആ പണം കിട്ടിയ സന്തോഷത്തിൽ തന്നെ നമ്മൾ ഈ കാര്യം ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ബേ ലീഫിൽ ആദ്യം നമ്മുടെ പേരെഴുതാം. പേരെഴുതി കഴിഞ്ഞതിനു ശേഷം ഞാനിവിടെ ഒരു കോഡ് നമ്പർ എഴുതുന്നുണ്ട്. മണി മാഗ്നറ്റ് ചെയ്യുവാനായി ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന ഒരു കോഡ് നമ്പറാണിത്. ഇത് എഴുതി കഴിഞ്ഞതിനു ശേഷം ഈ ഇലയുടെ പിറകുവശത്തായി നമുക്ക് ആവശ്യമുള്ള തുക എത്രയാണോ, 1 ലക്ഷമാണോ 10 ലക്ഷമാണോ അതല്ല 5 ലക്ഷമാണോ 50,000 ആണോ എത്ര രൂപയാണെങ്കിലും നമ്മൾ ഇതിൻ്റെ പിറകുവശത്ത് ഈ അമൗണ്ടും എഴുതിയതിനു ശേഷം നമ്മൾ തെളിയിച്ചു വച്ചിരിക്കുന്ന ഏതെങ്കിലും ദീപങ്ങൾ കാണിച്ച് അതിൽ നമുക്ക് ഈ ഇല ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ കത്തിച്ചു കളയാവുന്നതാണ്. 1996211447 എന്നാണ് ആ കോഡ് നമ്പർ. ആ കോഡ് നമ്പർ എഴുതുമ്പോൾ നമുക്ക് നീല നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ ചുവന്ന നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന കൊണ്ടോ എഴുതാവുന്നതാണ്. എഴുതി കഴിഞ്ഞ് 1-2 മിനിറ്റിന് ശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ ആ തുക എത്രയാണെങ്കിലും അത് എഴുതി 2 മിനിറ്റിന് ശേഷം ആ പണം നമുക്ക് കിട്ടിയ സന്തോഷത്തിൽ തന്നെ ആ ഇല നമുക്ക് കത്തിച്ച് കളയാവുന്നതാണ്. അതായത് നമുക്ക് ആവശ്യമുള്ള തുക നമ്മൾ ഈ പ്രപഞ്ചത്തിനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പല വീഡിയോകളിലൂടെയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചോദിക്കുന്നത് എന്തും പ്രപഞ്ചശക്തി നമുക്ക് തിരിച്ചു തരുന്നതായിരിക്കുമെന്ന്. ഇനി അടുത്തതായി നമ്മൾ കാണുവാൻ പോകുന്ന താന്ത്രികം എന്തെന്നാൽ, നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്നവരെല്ലാവരും തന്നെ ഒരു ഏഞ്ചൽ നമ്പർ എഴുതാൻ നോട്ട് പുസ്തകങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള നോട്ട് പുസ്തകം ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് അതിൽ ആദ്യം നമുക്ക് എത്ര തുകയാണോ വേണ്ടത് ആ തുക ലഭിച്ചു എന്ന് എഴുതി കഴിഞ്ഞതിനു ശേഷം 12/12 എന്ന ഈ നമ്പർ 108 തവണ എഴുതേണ്ടതാണ്. ഈ ഒരൊറ്റ ദിവസം മാത്രം ഇത് എഴുതിയാൽ മതി ഈ പേപ്പറുകൾ കത്തിച്ചു കളയാൻ ആഗ്രഹമുള്ളവർക്ക് കത്തിച്ചു കളയാം നാളെ രാവിലെ, അതല്ലെങ്കിൽ നമുക്ക് ഈ പേപ്പറുകൾ ഇതിൽ തന്നെ ഇരുന്നോട്ടെ. ഒരു തവണ നമ്മുടെ ഏതെങ്കിലും ഒരു ആഗ്രഹം എഴുതുക, അതിനുശേഷം ഈ 12/12 എന്നുള്ള നമ്പറുകൾ 108 തവണ എഴുതേണ്ടതാണ്. ഏതെങ്കിലും ഒരു ആഗ്രഹം മാത്രമേ നമ്മൾ ഈ താന്ത്രികങ്ങളെല്ലാം ചെയ്യുമ്പോൾ എഴുതുവാൻ പാടുകയുള്ളൂ. ഒന്നുകിൽ പണം സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതാം, അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും തൊഴിൽ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് എഴുതാം, അതുമല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഏതു കാര്യത്തിനാണോ ആ കാര്യം നമുക്ക് ഇന്ന് എഴുതി ഈ രണ്ട് താന്ത്രികങ്ങളും ചെയ്യാവുന്നതാണ്.
അതുപോലെ തന്നെ പണം സംബന്ധമായ കാര്യങ്ങൾ മാറിക്കിട്ടുവാൻ, അതല്ലെങ്കിൽ പണം തടസ്സമില്ലാതെ നമുക്ക് വന്നു ചേരുവാൻ, അതല്ലെങ്കിൽ അപ്രതീക്ഷിതമായ ധനവരവ് വർദ്ധിക്കുവാനായി നമ്മൾ ചെയ്യേണ്ട മൂന്നാമത്തെ താന്ത്രികം എന്താണ് എന്ന് കൂടി കാണാം. പക്ഷേ ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ നമ്മുടെ വിശ്വാസം. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് രൂപ ചിലവുകളൊന്നുമില്ല. നമ്മൾ വെറുതെ ഒന്ന് ചെയ്തു നോക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഇതിന് വലിയ ഒരു പൂജയോ വഴിപാടുകളോ താന്ത്രികങ്ങളോ ഒന്നും തന്നെ ഇല്ല. ആർക്കു വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇത്. പെട്ടെന്ന് തന്നെ ചെയ്തു തീർക്കാം. ജോലിസ്ഥലങ്ങളിൽ ഇരുന്നാണെങ്കിലും, അതല്ല വീടുകളിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും, അതല്ല നമ്മൾ യാത്രയിലാണെങ്കിൽ പോലും ചെയ്തു തീർക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അതിനാൽ തന്നെ ധൈര്യമായി നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി മൂന്നാമതായി നമ്മൾ കാണുവാൻ പോകുന്നത് നമ്മുടെ ഇടത് കൈയുടെ മണിത്തണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ മഹാലക്ഷ്മി ദേവിയുടെ അത്ഭുതകരമായ ഈ ധനവരവ് വർദ്ധിക്കുവാനുള്ള ഈ ഒരു നമ്പറുകൾ എഴുതാവുന്നതാണ്. 2 8 7 7 4 1 2 8 7 7 4 1 ഈ നമ്പറാണ് നമ്മൾ ഇടതു കൈയിലെ മണിത്തണ്ടിൽ എഴുതേണ്ടത്. ഇത് ഏതു സമയത്ത് വേണമെങ്കിലും എഴുതാം. ഇന്നു രാത്രി 12 മണിക്കുള്ളിൽ എഴുതാൻ സാധിച്ചാൽ നല്ലത്. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ തുടങ്ങി തുടർച്ചയായ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടൻ ഇതുപോലെ എഴുതി നമ്മൾ നിത്യ ജോലികളെല്ലാം ചെയ്യാവുന്നതാണ്. ഒരു തവണ മാത്രം ഒരു ദിവസത്തിൽ എഴുതിയാൽ മതി. അത് മാഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത പണം നമ്മളെ തേടി വരുവാനാണ് ഈ പണവശീകരണ നമ്പർ നമ്മൾ ഈ കൈത്തണ്ടയിൽ എഴുതുന്നത്. ചിലർക്ക് ഇങ്ങനെ എഴുതുന്നതിനോട് താല്പര്യം ഉണ്ടാവുകയില്ല. കാരണം മറ്റുള്ളവർ കണ്ടാൽ എന്താണ് എന്ന് ചോദിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇന്ന് പെട്ടെന്ന് തന്നെ ഒരു ബേലീഫ് എടുത്ത് അതിൽ നമ്മൾ ഈ നമ്പർ എഴുതി അതിനെ നമ്മുടെ പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ച ശേഷം നാളെ രാവിലെ നിങ്ങളുടെ പേഴ്സിൽ ഈ ഇല സൂക്ഷിക്കാവുന്നതാണ്. 12 ദിവസം കഴിഞ്ഞതിനു ശേഷം ആ ഇല കത്തിച്ചു കളയുകയും പുതിയ ഇലയിൽ ഇതുപോലുള്ള നമ്പറുകൾ എഴുതി സൂക്ഷിക്കുകയും ചെയ്യുന്നത് ധനവരവ് വർദ്ധിക്കുവാൻ സാധിക്കുന്ന ഒന്നാണ്. പക്ഷേ മാക്സിമം ഇത് നമ്മൾ നമ്മുടെ കൈത്തണ്ടയിൽ എഴുതുന്നതാണ് വളരെ നല്ലത്. ഇതെല്ലാം വിഡ്ഢിത്തരമല്ലേ എന്ന് ചോദിക്കുന്നവർക്കായിട്ടുള്ള ഒരു ഉത്തരം കൂടി ഞാൻ പറയാം. ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഒന്നും തന്നെ നഷ്ടപ്പെടുവാനില്ല. പക്ഷേ നമുക്ക് എന്തെങ്കിലും ഒരു ലാഭമുണ്ട്, വളരെ വലിയ വലിയ വ്യത്യാസങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യുന്നതിൽ യാതൊരു തെറ്റും തന്നെയില്ല. പക്ഷേ ഈ 3 താന്ത്രികങ്ങൾ അല്ലെങ്കിൽ ഈ 3 പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസത്തോടുകൂടി ചെയ്തു നോക്കുക. ഉറപ്പായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിച്ച പണം നമ്മളെ തേടി വരുന്നതായിരിക്കും. കൊടുത്ത പണം തിരികെ കിട്ടാതെ ഒരുപാട് പേർ വിഷമിക്കുന്നുണ്ട്. ആ പണം ഇപ്പോൾ കിട്ടിയാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റമായിരിക്കും കൊണ്ടുതരുവാൻ പോകുന്നത് എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ട്. അതുപോലെ തന്നെ ചിട്ടിത്തുക കിട്ടുവാനായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ലോണിനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട് അത് ഇതുവരെയും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നവരാണെങ്കിലും ഇതുപോലുള്ള ഏഞ്ചൽ നമ്പറുകൾ പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. നമ്മൾ ആദ്യം നമ്മളെ തന്നെ പോസിറ്റീവാക്കി വയ്ക്കുവാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ എന്താണോ ഈ പ്രപഞ്ചത്തിന് കൊടുക്കുന്നത് അതായിരിക്കും നമ്മുടെ ജീവിതത്തിൽ പ്രപഞ്ചവും തിരിച്ചു തരുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക എന്നതിലൂടെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള നേട്ടങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണായ നമ. ഓം നമോ വെങ്കടേശായ നമ.